മൂന്നാർ ചെണ്ടുവരയിൽ കാട്ടാന ചെരിഞ്ഞത് മണ്ണുമാന്തി യന്ത്രം ഇടിച്ചുണ്ടായ മുറിവ് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുറിവ് മൂലം ശ്വാസകോശത്തിന് പരിക്കും രക്തസ്രാവവും ഉണ്ടായി. ഉച്ചയോടെയാണ് കഴിഞ്ഞ രണ്ടു ദിവസം ചെണ്ടുവരെ ഫാക്ടറിക്ക് സമീപമെത്തിയ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ഫാക്ടറിയിൽ നിന്നും 100 മീറ്ററോളം അകലെയുള്ള ചതുപ്പിലാണ് കൊമ്പും മുഖവും നിലത്തുകുത്തിയിരിക്കുന്ന നിലയിൽ ജഡം കണ്ടെത്തിയത്. കോന്നിയിൽ നിന്നെത്തിയ വനം വകുപ്പ് ഡോക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം മണ്ണുമാന്തി യന്ത്രം ഇടിച്ചത് മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. വിരട്ടി ഓടിക്കുന്നതിനിടെയാണ് കാട്ടാനയെ ഇടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ആനയുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ശ്വാസകോശത്തിൽ രക്തസ്രാവമുണ്ടായി. ഇതിനാലാണ് ആനയ്ക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയാഞ്ഞതെന്നാണ് നിഗമനം. രണ്ടു തവണ മണ്ണുമാന്തി യന്ത്രം ഇടിക്കുന്ന ദൃശ്യങ്ങളും വനം വകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് മണ്ണുമാന്തി യന്ത്രം വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശി ബിനൂബിനെയാണ് അറസ്റ്റ് ചെയ്തത്. തോട്ടത്തിലെ ജോലികൾ കരാറെടുത്ത് ചെയ്യുന്നയാളുടെ ജോലിക്കാരനാണ് ബിനൂബ്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ഇവർക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ആനയുടെ ജഡം കത്തിച്ചു. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ ശേഖരിച്ച് വിശദ പരിശോധനയ്ക്കായി ലാബിലേക്ക് അയച്ചു. കൊമ്പുകൾ വനം വകുപ്പിന്റെ തിരുവനന്തപുരത്തെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.